വയനാട്ടിലെ മേപ്പാടി ദുരന്തം വെറും വാർത്തയായി കടന്നുപോകും അടുത്തൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ ചർച്ചകളൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം കാരണം ആശങ്കയുണ്ടാക്കുന്ന ചില പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് അഞ്ച് ജില്ലകളിൽ ആപത്ത് കാത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് പഠനം നടത്തിയത് പഠന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ പതിമൂന്ന് ശതമാനം പ്രദേശങ്ങൾ ഉയർന്ന തോതിൽ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇതിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും കനത്ത മഴയോടൊപ്പം അശാസ്ത്രീയമായ ഭൂവിനിയോഗം റോഡ് നിർമ്മാണത്തിനായി കുത്തനെ മലയിടിക്കുന്നത് വൻതോതിലുള്ള മണ്ണെടുപ്പ് നദികളുടെ ഒഴുക്കിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയാണ് ഈ ജില്ലകളിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിന് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത മൂന്ന് പോയിൻറ്റ് നാല് ആറ് ശതമാനം വർദ്ധിപ്പിച്ചതായി പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിലെ ഹൈറേഞ്ചുകളിൽ അറുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ മുപ്പത്തിയൊന്ന് ശതമാനവും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ഇതിൽ തന്നെ പത്ത് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി തോത് വളരെ കൂടുതലാണ് അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മണ്ണെടുപ്പും തടയുക മാത്രമാണ് ഇവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഒഴിവാക്കാനുള്ള പോംവഴിയെന്ന് കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ടി പ്രദീപ് കുമാർ പറഞ്ഞു അതേസമയം രാജ്യത്തെ ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ പത്ത് സ്ഥലങ്ങളിൽ നാലും കേരളത്തിലാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ നാല് ജില്ലകൾ കേരളത്തിൽ പരാമർശിക്കുന്നത് ഈ നാല് ജില്ലകളിലും പ്രളയഭീഷണി ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ തന്നെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ പട്ടികയിൽപ്പെടുത്തിയത് പതിനേഴ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി പ്രദേശങ്ങളാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടത് ഈ പട്ടികയിലെ ആദ്യ പത്തിലാണ് കേരളത്തിൽ നിന്നുള്ള നാല് ജില്ലകൾ ഉൾപ്പെട്ടിരിക്കുന്നത് സാധ്യതാ പട്ടികയിൽ തൃശൂരിൻ്റെ സ്ഥാനം മൂന്നാമതും പാലക്കാടിൻ്റേത് അഞ്ചാമതും മലപ്പുറത്തിൻ്റേത് ഏഴാമതും കോഴിക്കോടിൻ്റേത് പത്താം സ്ഥാനത്തുമാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ മാപ്പ് നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കിയതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ നടത്തിയ ബഹിരാകാശ നിരീക്ഷണ ഫലങ്ങളിൽ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയ ഡീപ്പ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയ അപഗ്രഥനത്തിനൊടുവിലാണ് കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതാ മാപ്പ് കൃത്യമായി തയ്യാറാക്കിയത് കുഫോസിലെ ക്ലൈമറ്റ് വേരിയബിലിറ്റി ആൻഡ് അക്വാറ്റിക് ഇക്കോ സിസ്റ്റംസ് വിഭാഗ മേധാവി ഡോക്ടർ ഗിരീഷ് ഗോപിനാഥാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്